നമ്മുടെ ഇബാദത്തുകളിലൊക്കെ ഒരു ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്യണമെന്നാണ്. നമ്മൾ വളരെ ഓവറായി പോയിട്ട് ഒരു മനുഷ്യന് കൺട്രോൾ ആവാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകരുത്, അങ്ങനെ ശ്രദ്ധിക്കണമെന്നാണ്. ഇപ്പോൾ സ്വഹാബത്ത് ഇപ്പോൾ ചില ആളുകളൊക്കെ അങ്ങനെ പെട്ടെന്ന് ചെറിയ മാനസികമായിട്ടുള്ള ചില വിഭ്രാന്തിയും, ഇപ്പോൾ ഇബാദത്ത് ചെയ്തിട്ട് തന്നെ നന്മ ചെയ്തിട്ട് തന്നെ പിന്നെ അങ്ങ് എന്തൊക്കെയോ എന്നോട് അള്ളാഹ് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നു, എൻ്റെ അടുത്ത് ഒരാൾ വന്ന് സംസാരിക്കുന്നു, എങ്ങനെയൊക്കെ ഒരു ചെറിയ പ്രയാസങ്ങളൊക്കെ വന്നു പോകും. അത് മനക്കരുത്ത് ഇച്ചിരി കുറഞ്ഞു പോകുന്നതുകൊണ്ട് വരുന്നതാണ്. അതിൽ ഒരു വിഷമം എന്തെന്ന് വെച്ചാൽ, ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കൂടുതൽ ഇൽമു വേണം. നമ്മൾ ഇൽമുണ്ടാകുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ ഉണ്ടാവും. ഇൽമില്ലാതെ നമ്മൾ ഇബാദത്ത് ഒരുപാട് വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ ബാലൻസ് ചില ആളുകൾക്ക് കിട്ടാതെ പോകും, മാനസികമായ അവസ്ഥയിലേക്കൊക്കെ മാറിപ്പോകും. അപ്പം അത് ശ്രദ്ധിക്കണം. നമ്മുടെ ഇബാദത്തിലൊക്കെ ഒരു ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം. ഓവറായി പോയിട്ട് നമുക്ക് തന്നെ നമ്മളെ കൺട്രോൾ ആവാൻ പറ്റാത്ത അവസ്ഥ ആയി പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഇപ്പം സ്വഹാബികളെ സംബന്ധിച്ചൊക്കെ നമ്മൾ മജ്ദൂബീങ്ങളായ ഔലിയാക്കന്മാരെ കാണാൻ പറ്റും. അത് ശരിക്കും ഭ്രാന്ത് പിടിച്ചു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ മാറിപ്പോകുന്ന ആളുകൾ. സ്വഹാബത്തിൽ അത് കാണാൻ പറ്റൂല എന്നാണ്. അത് നബി തങ്ങളുടെ നബുവത്ത് കൊണ്ട് കിട്ടിയ ഒരു നൂറാണെന്ന സ്വഹാബത്തിന്. ആലിമീങ്ങളായ ആളുകളിലും വലിയ വലിയ പണ്ഡിതന്മാർക്ക് അങ്ങനെ ഭ്രാന്ത് പിടിച്ചു പോകുക എന്ന് പറഞ്ഞ അവസ്ഥകൾ കാണൂല. എന്ന് വെച്ചാൽ അവർ ഇൽമിൻ്റെ ആ ഒരു ബലത്തിൽ അവർക്ക് അറിയാൻ പറ്റും കാര്യങ്ങൾ, ഇപ്പം ഈ പോണ റൂട്ട് ശരിയായിട്ടില്ല, ഒന്ന് ചവിട്ടിപ്പിടിക്കണം, ബാലൻസ് ചെയ്യണം എന്ന് ഇൽമുള്ളവർക്ക് പെട്ടെന്ന്. ഇപ്പം നിങ്ങളൊക്കെ ഇപ്പോൾ കിതാബുദി പഠിച്ചിട്ടില്ലെങ്കിലും കോളേജിലൊന്നും പോയിട്ടില്ലെങ്കിലും ഏറെക്കുറെ കാര്യങ്ങൾ പഠിച്ചവരാണ്. ഇപ്പോൾ ക്ലാസ്സിൽ സ്ഥിരം ഇരിക്കുന്ന ആളുകളും പല ക്ലാസ്സുകളും കേൾക്കുന്നവരാണ്. അപ്പം നിങ്ങൾക്കൊന്നും അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാലും സഹോദരിമാരും സഹോദരന്മാരൊക്കെ എന്ത് ചെയ്യുക, വളരെ വളരെ ഓവറായി നമ്മളൊരുപാട് പേടിച്ച് പേടിച്ച് ആയി പോകരുത്. റജാ വേണം, ഖൗഫ് വേണം, അള്ളാഹുവിനെ പേടിക്കും വേണം, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ വലിയ പ്രതീക്ഷയും വേണം. പഠിച്ചവനെ ഞാൻ കുടുങ്ങിപ്പോവോ, ഞാൻ എന്തായി പോയിട്ട് പഠിച്ചവനെ ഞാൻ കുടുങ്ങുമല്ലോ, ഞാൻ എന്തായി, അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് എന്ത് മാനസികമായി പോകും. അപ്പം അങ്ങനത്തെ അവസ്ഥ വരരുത്. എന്ത് ചെയ്യണം, മനസ്സിനെ ഒരു ബാലൻസിൽ കൊണ്ടുപോകണം എപ്പോഴും. അതാണ് നമുക്ക് മിനിമം ചെയ്യാൻ പറ്റുന്ന ഇബാദത്താണെങ്കിലും നിലനിർത്തി കൊണ്ടുപോവുക. ഓവറായിട്ട് നമുക്ക് നമ്മളെ തന്നെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകരുത് കേട്ടോ. ഇൻഷാല്ലാ അള്ളാഹു സലാമത്താക്കി തരട്ടെ. അങ്ങനത്തെ വിഷമങ്ങളൊന്നും വരാതെ അള്ളാഹു നമ്മൾ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ജോലി സംബന്ധമായ വിഷമമുള്ള ആളുകളൊന്നും എന്ത് ഒരിക്കലും വിഷമിക്കരുത്. നമുക്കൊരു ടെർമിനേഷൻ ലെറ്റർ കിട്ടി ഒന്നും വിഷമിക്കേണ്ട. റിസ്ക് ആരുടെയും കയ്യിൽ, ഒരു മനുഷ്യൻ്റെ കയ്യിലും അല്ല അള്ളാഹു ഏൽപ്പിച്ചത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വഫിസ്സമാഇ റിസ്ഖുകും വമാതു അദൂൻ. നിങ്ങളുടെ റിസ്ക് ആകാശ ലോകത്തെ രേഖപ്പെടുത്തപ്പെട്ട വിഷയമാണ്. നമ്മുടെ കച്ചവടം, നമ്മുടെ ബിസിനസ്സും. ഇപ്പം കച്ചവടക്കാർക്ക് വലിയ വിഷമം എന്താ, ഒരു ബക്കാലിന് മുമ്പ് തന്നെ വേറൊരു ബക്കാല തുടങ്ങിയാൽ വയറിളക്കവും ബുദ്ധിമുട്ടൊക്കെ തുടങ്ങി. ഒരു ഗഫ്തീരക്കാരന് മുമ്പ് അടുത്തൊരു ഗഫ്തീര വന്ന വിഷമായി. അങ്ങനെയൊന്നുമില്ല. അവർക്കുള്ള കച്ചവടം അവർക്ക് കിട്ടും, നിങ്ങൾക്കുള്ള കച്ചവടം നിങ്ങൾക്ക് കിട്ടും. ഓരോരുത്തർ രിസ്ക്കൊന്നും ഒരാൾക്ക് പിടിച്ചു പറിച്ചിട്ടുള്ള അള്ള കൊടുക്കണത്, ഓരോരുത്തർക്കും അള്ള കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ മുമ്പ് ഇത്ര ഷോപ്പ് ഉണ്ടായിരുന്നു അബുദാബിയിൽ, എത്ര കുറച്ച് ഉണ്ടായിട്ടുള്ള ഒരു 10 കൊല്ലം മുമ്പത്തെ കഥ ആലോചിച്ച് നോക്കി എത്ര അതിലിച്ച ആളും കൂടി. എല്ലാവർക്കും ബിസിനസ് ഇല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്, ആരും കച്ചവടം ഇല്ല, നമ്മൾ മൊത്തത്തിലുള്ള ഒരു ബിസിനസ് ഡല്ലുണ്ട് എന്നല്ലാതെ. അതുകൊണ്ട് നമ്മൾ ഒരു ഒരു ജോലിയെ സംബന്ധിച്ച് വിഷമിക്കരുത്. അള്ളാഹു ഇവിടെയോ വേറെ നാട്ടിലോ ഒന്നും നോക്കണ്ട. അള്ളാഹു കണക്കാക്കിയ ആ റിസ്ക് പടച്ചോ നമ്പുരാൻ തരുന്നതിൽ ബർക്കത്തിനെ ചോദിക്കുക. അതൊരു ഹലാലായ ജോലിയാവാൻ വേണ്ടി ദ്വാരക്കുക. അള്ളാഹു ഖൈറായ ജോലിയും ഉള്ളതിൽ അള്ളാഹു ബർക്കത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കടങ്ങളും ഈ ക്രെഡിറ്റ് കാർഡിലൊക്കെ വാങ്ങി കുടുങ്ങിപ്പോയ ഒരുപാട് ആളുകൾ, അടച്ചടച്ച് പലിശ അടച്ച് തീരാത്തതും, അതൊന്നും പലിശ കൊണ്ടുവരുന്ന ഒരു അപകടമാണ്. അത് അനുഭവിച്ചിട്ട് തന്നെ അറിയുന്ന ആളുകൾ അനുഭവിച്ചിട്ട് പിന്നെ മാറുക. പറഞ്ഞു കൊടുത്താലൊന്നും മനസ്സിലാവില്ല. പലിശയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പോയിട്ട് കുടുങ്ങിയിട്ട് പിന്നെ ജീവിതകാലത്ത് അധ്വാനം മുഴുവൻ അടച്ചടച്ച് ശമ്പളം മുഴുവൻ ബാങ്കിൽ കൊടുത്തിട്ട് മുതലിലേക്ക് ഒന്നും കൊടുക്കാൻ പറ്റാതെ അങ്ങനെ ഇടങ്ങേറായി പോവാണ്. അതുകൊണ്ട് സംഭവിച്ചു പോയതിൽ അള്ളാഹുവിനോട് തോബ ചെയ്ത് മടങ്ങുക. ഇനി എന്ത് സംഭവിച്ചാലും അങ്ങനെ ഒരു പോം വഴിയിലേക്ക് നമ്മൾ പോവാതിരിക്കുകയും ചെയ്യാം. പരമാവധി ഇത്തഖുല്ലാഹു മസ്സതഅത്തും, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ കുടുങ്ങിയ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും വളരെ പെട്ടെന്ന് അള്ളാഹു സലാമത്ത് നൽകട്ടെ. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലിയും അൽഹംദുലില്ല കൊണ്ട് അവസാനിപ്പിക്കാനും, വിരലുകളിൽ ഭക്ഷണം ആയിപ്പോയെങ്കിൽ അത് നാവ് കൊണ്ട് ഊമ്പിയെടുത്തെങ്കിലും കൈകളിലൊന്നും ഭക്ഷണ അവശിഷ്ടങ്ങൾ നേരെ വാഷ് ബേസ് കൊണ്ടുപോവുക. നമ്മുടെ പല വാഷ് ബേസുകളും അടയുന്നത് വറ്റും ചോറും കറിയൊക്കെ ചെന്ന് അല്ലേ റൊട്ടിയുടെ കഷ്ണമൊക്കെ ആയിരിക്കും വാഷ് ബേസിൽ കിടക്കുന്നത്. അതൊന്നും ഒരിക്കലും ഭക്ഷണങ്ങളും നമ്മളങ്ങനെ അനാദരവ് കാണിക്കരുത്. ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, വിരലുകൾ ഊമ്പണം. അത് സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പക്ഷേ നമ്മളൊരു ഒരു മൾട്ടി കൾച്ചറൽ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ഇപ്പോൾ പറ്റില്ല എന്ന് വരും, കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ വീടും നമ്മുടെ കൂട്ടുകാരും നമ്മളായിട്ടിരിക്കുന്ന ആളുകളൊക്കെയാണ്. വലത് കൈകൊണ്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് വരെ എടുത്ത കൈകൊണ്ട് കുടിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. എന്താ ചെയ്യുക, ഡിസ്പോസിബിൾ അല്ലാത്തതൊക്കെ വലത് കൈകൊണ്ടാണ് കുടിക്കേണ്ടത്. അപ്പോൾ ആ സുന്നത്തുകളൊക്കെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ
അതിനുശേഷമുള്ള വിഷയങ്ങൾ അള്ളാഹു നമുക്ക് എളുപ്പാക്കി തരൂ, അള്ളാഹു നമുക്ക് ഖൈറാക്കി തരട്ടെ. എന്താ മുഅ്മിനീങ്ങളെ, നമ്മളൊരു ദിവസം ബാത്റൂമിൽ പോകുക, ഒന്ന് മൂത്രമൊഴിക്കുക, ടോയ്ലറ്റ് പോവുക എന്ന് പറഞ്ഞ് എത്ര വലിയ നിഅമത്താണ്. അതൊരു ദിവസം പിടിച്ചു നിന്നാൽ, ഇപ്പോൾ ഈ സഹോദരൻ പറയുന്ന വിഷമമൊക്കെ അവർക്കല്ലേ അറിയുള്ളൂ, നമുക്ക് ബാത്റൂം പോകണം തോന്നുന്നു പക്ഷേ റാഹത്താവുന്നില്ല, എത്ര വിഷമമാണ്. നമ്മൾ ഖുഫ്രാനക്ക് ഒരു ദിക്റില്ലേ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഖുഫ്രാനക്ക് അൽഹംദുലില്ലാ, അല്ലാഹു എനിക്ക് മാപ്പതാ റബ്ബേ, നിനക്കാണ് സ്തുതി പടച്ചവനെ, അദ്ഹബ് അന്നി അൽ അദാ വഅഫാനി, എൻ്റെ ശരീരത്തിലെ വിസർജ്യങ്ങളൊക്കെ നീ പുറത്തു കളഞ്ഞല്ലോ പടച്ചവനെ, നീ എനിക്ക് ആരോഗ്യം തന്നല്ലോ, നിനക്ക് നന്ദി റബ്ബേ. ആ ദിക്റിൻ്റെ ഒക്കെ അർത്ഥം ആലോചിച്ച് നോക്കി, അതവിടെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ എന്താണ് അവസ്ഥ? അപ്പോൾ നമ്മൾ ആ ദിക്റുകൾ ചൊല്ലാൻ മറക്കരുത്. آمين الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيده اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم تسليما كثيرا مزيدا اللهم ربنا اوصل ثواب ما قرئناه الى حضره روح نبينا وسيدنا محمد صلى الله عليه وسلم الى حضره سيدنا عيسى بن مريم عليه السلام الى حضره سيدنا موسى الكليم عليه السلام والى حضره سيدنا ابراهيم عليه السلام والى شيخ الانبياء نوح عليه السلام والى ارواح السائر الصالحين كلهم اجمعين ارحم الراحم يا ربي قدسهم برانه الله مهنيماي നീ ഇഷ്ടപ്പെടുന്ന നിന്റെ പരിശുദ്ധമായ കലാം പഠിക്കുന്ന ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് റബ്ബെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ദുന്യവിയും മുഹറവിയുമായ എല്ലാ ആവശ്യങ്ങളും നീ നിർവഹിച്ചു കൊടുക്കണേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് പരിഹാരം നൽകണേ തമ്പുരാനെ, ഞങ്ങളുടെ വിഷമങ്ങൾക്ക് പരിഹാരം നൽകണേ റബ്ബെ, ഞങ്ങളുടെ നിയ്യത്തുകളെ സഫലമാക്കണേ റഹ്മാനെ, ആഗ്രഹങ്ങളെ പൂർത്തിയാക്കി തരണേ പടച്ചവനെ, ഞങ്ങളുടെ ഈമാൻ നീ പൂർത്തിയാക്കി തരണേ റഹ്മാനെ. ഒരു തെറ്റിലേക്കും ഒരു വഴികേടിലേക്കും ഒരിക്കലും തിരിച്ചു പോവാതെ നേർവഴിയിൽ കയറിയതിന് ശേഷം അങ്ങനെ തന്നെ മരണം വരെ നിന്നെ കണ്ടുമുട്ടുന്നതുവരേക്കും ഈ ദുനിയാവിൽ കഴിഞ്ഞുകൂടാൻ, ഇബാദത്തിലായി ജീവിക്കാനും നിന്നെ ഭയപ്പെട്ട് ജീവിക്കാനും കഴിഞ്ഞ കാലത്തെ തെറ്റുകളിലേക്ക്, ഗുരുതരമായ തെറ്റുകളിലേക്കൊന്നും തിരിച്ചു പോവാതെ ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാനെ ഓരോ ദിവസവും വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ഈമാൻ്റെ വെളിച്ചം കൂട്ടിത്തരണേ റഹ്മാനെ. അള്ളാഹുവേ, നിൻ്റെ അജായിബ് കുദറത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തരണേ റഹ്മാനെ. സജ്ജനങ്ങളുമായുള്ള ബന്ധം നീ നൽകണേ പടച്ചവനെ. മുഅ്മിനീങ്ങളുടെ കൂട്ടുകെട്ട് നൽകണേ തമ്പുരാനെ. സജ്ജനങ്ങളുടെ ദുആ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, നല്ലവരായ ആളുകളുടെ കൂടെ ജീവിച്ച് നല്ലവരുടെ കൂടെ മരിക്കുകയും നല്ലവരുടെ ഇടയിലായി മറവ് ചെയ്യപ്പെടുകയും നല്ലവരോടൊപ്പം നാളെ മഹ്ഷറായിലേക്ക് ഉയർത്തെഴുന്നേൽക്കുകയും സ്വാലിഹീങ്ങളും മുഖറബ്ബീങ്ങളും അംബിയാഇൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു ഏതൊന്നും ചോദിക്കാൻ മാത്രം ഞങ്ങൾ ആരുമല്ല റബ്ബേ. പക്ഷേ നിന്റെ ഫളും നിന്റെ റഹ്മത്തും നിന്റെ ഔദാര്യവും എത്രയോ വലുതാണല്ലോ പടച്ചവനെ. എത്ര പാപികൾക്ക് നീ പുറത്തു കൊടുത്തു റബ്ബേ. അള്ളാഹു, ഞങ്ങൾക്കൊക്കെ നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് നിന്റെ സ്വർഗലോകത്ത് നിന്റെ അഹ്ബാബിയങ്ങളുടെ കൂടെ കടക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അള്ളാഹു ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നിബിതങ്ങളാണ് അള്ളാഹു ഞങ്ങൾക്ക് ഈ ഖുർആൻ തന്നത്, നിബിതങ്ങളാണ് അള്ളാഹു ഞങ്ങൾക്ക് ഈ ഖുർആൻ എത്തിച്ചു തന്നത്. ഹബീബായ നിബിതങ്ങൾ ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികൾ ഞങ്ങളെ പെടുത്തണേ അല്ലാ, അവിടുത്തെ ഷഫാഅത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കൾ, തലമുറകൾ, സുഹൃത്തുക്കൾ, കൂട്ടുകാർ, ഞങ്ങളെ സഹായിച്ചവർ, എപ്പോഴെങ്കിലും ദ്വാരക്കാൻ വേണ്ടി വസീത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് ഓർമ്മയുള്ളവരും ഇല്ലാത്തവരും, അള്ളാഹു വിവിധ നാടുകളിൽ വാദ കേൾക്കാനും സദസ്സിലേക്ക് വന്നിരുന്ന ആളുകൾ, ഈ ക്ലാസ്സിൽ ഇസ്ലാമിക് സെൻ്ററിൽ വർഷങ്ങളായി ഇവിടെ ഇരിക്കുന്ന ആളുകൾ, സദസ്സിലേക്ക് വരാറുണ്ടായിരുന്നവർ, മരിച്ചുപോയവർ, ജീവിച്ചിരിക്കുന്നവർ, ഈ സദസ്സിൽ ഇന്ന് വരാൻ പറ്റാത്തവർ, അള്ളാഹുവേ അള്ളാഹുവേ, ഈ ദീനുമായി ബന്ധമുള്ള, സദസ്സുമായി ബന്ധമുള്ള എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകളെയും നീ ഇഷ്ടപ്പെട്ടവരിലേക്ക് നീ ചേർക്കണേ അല്ലാ. എല്ലാവർക്കും ദുന്യവിയും മുഹറവിയുമായ എല്ലാവിധ ആവശ്യങ്ങളും നീ നിർവഹിച്ചു കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ അള്ളാഹുവേ, ഞങ്ങളുടെ സഹോദരന്മാർ, കൂട്ടുകാർ, വീട്ടുകാർ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, അള്ളാഹുവേ ഇവരിലൊക്കെ ഒരുപാട് രോഗികളുണ്ട്, നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവേ, ഭാര്യ സന്തതികൾ രോഗികളുണ്ട്, ശിഫയാക്കണേ അല്ലാ. ദുആരക്കാൻ പ്രത്യേകം പറഞ്ഞ ആളുകളുണ്ട്. ഈ സമയം ഹോസ്പിറ്റലിൽ ഐസിയുവിൽ കിടക്കുന്ന ഒരു സഹോദരൻ നെഞ്ചുവേദന ഇളകിപ്പോയതാണ്. അള്ളാഹുവേ, നീ പരിപൂർണമായി ശിഫ കൊടുക്കണേ അല്ലാ. പരിപൂർണ്ണ ശിഫ കൊടുക്കണേ പടച്ചവനെ, പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. സലാമത്ത് നൽകണേ തമ്പുരാനെ. വലിയ വിഷമത്തിലും ബുദ്ധിമുട്ടിലുമായി കുടുംബം പ്രത്യേകം ദുആരക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അള്ളാഹുവേ, നീ സലാമത്ത് നൽകണേ പടച്ചവനെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ സലാമത്താക്കണേ റഹ്മാനെ. ഇവിടെ ദുആരക്കാൻ വേണ്ടി പറഞ്ഞ എല്ലാവർക്കും, ജിന്നിയും ഇൻസിയും അർദ്ദിയും സമാവിയുമായ പൈശാചികമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും നമ്മ അല്ലാഹു നീ കാവൽ നൽകണേ പടച്ചവനെ.
കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും മാരകമായ സുഖങ്ങളുടെ എന്തെങ്കിലും വൈറസുകൾ ഉണ്ടെങ്കിൽ നീ തുടച്ചു നീക്കണേ പടച്ചവനെ. ഞങ്ങൾക്ക് പോലും അറിയാതെ ഗുരുതരമായ രോഗങ്ങൾ അവസാന സ്റ്റേജിലാണ് എന്നൊക്കെ പറയുന്നൊരവസ്ഥയിലേക്ക് എത്താതെ റബ്ബെ ഞങ്ങളുടെ ആഫിയത്ത് നീ നിലർത്തി തരണേ പടച്ചവനെ. നീ തന്ന നിഅമത്ത് നഷ്ടപ്പെടാതെ നിലനിർത്തണേ റഹ്മാനെ. കച്ചവടത്തിലും ജോലിയിലും ഏർപ്പാടുകളിലും നീ തന്ന ബറക്കത്ത് നിലനിർത്തി തരണേ പടച്ചവനെ. റഹ്മാൻ റഹീമായ റബ്ബെ, അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സൽപേര് ഞങ്ങൾക്കൊക്കെ നൽകണേ റഹ്മാനെ. മുഅ്മിനീങ്ങൾ ഇഷ്ടപ്പെടുന്നവരാക്കണേ തമ്പുരാനെ. മുഅ്മിനീങ്ങളുടെ ദുആ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. റഹ്മാൻ റഹീം, ഞങ്ങളുടെ ഇബാദത്തുകളിൽ അപര്യാപ്തതകളെ നീ പരിഹരിക്കണേ റബ്ബെ. നിനക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അത് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കള് കൂട്ടുകുടുംബങ്ങൾ സഹോദരന്മാർ സദസ്യരുള്ള മുഴുവൻ ആളുകൾ ഞങ്ങളെല്ലാവർക്കും അള്ളാഹു അത് ഞങ്ങളുടെ മനസ്സിന് ഇഷ്ടമാക്കി താ പടച്ചവനെ. നിനക്ക് എന്തൊക്കെ ഇഷ്ടമല്ലേ ഉറപ്പാണോ അത് ഞങ്ങളുടെ മനസ്സിന് നീ ഉറപ്പാക്കി തരണേ റഹ്മാൻ. അള്ളാഹു ഞങ്ങൾക്ക് നല്ല കൂട്ടുകാരെ തരണേ റബ്ബെ. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന മക്കൾ അവരാരും ചീത്ത കൂട്ടുകെട്ട് ചെന്നുവിടാതെ നീ കാക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ ഓരോരുത്തരും വിവിധങ്ങളായ വിഷമത്തിലാണ്, മൈഷത്ത് സംബന്ധമായ ബുദ്ധിമുട്ടിലാണ്. അള്ളാഹു നീ റിസ്ഖിന്റെ വഴികൾ ഞങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു തരണേ റഹ്മാനെ. അള്ളാഹുവെ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് സദസ്സിലെ ഒട്ടുമുക്കാൽ ആളുകളും. കടങ്ങളൊക്കെ വിടാനുള്ള വഴി ഞങ്ങളറിയാതെ അത്ഭുതകരമായ രീതിയിൽ ഞങ്ങൾക്ക് നീ ഇതിനെ വഴി തുറന്നു തരണേ റഹ്മാനെ. അള്ളാഹുവെ, കടം വിടാനുള്ള ദുആ ഞങ്ങൾ ചൊല്ലാണ്. എല്ലാവരും ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ നഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ നഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ നഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹ്രി റിജാൽ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിൽ തരണേ റഹ്മാനെ. വീടുകളിൽ സന്തോഷം നൽകണേ റഹ്മാനെ. ഭാര്യ ഭർത്താക്കന്മാർ കൂട്ടുകാർ വീട്ടുകാർ തമ്മിൽ സ്നേഹത്തിലാക്കണേ റഹ്മാനെ. പിണങ്ങിയവരെ നന്നാക്കണേ റബ്ബെ. ഉമ്മത്തിലെ ശത്രുത ഇല്ലാതാക്കണേ റഹ്മാനെ. ഈ ഉമ്മത്തിന് ഐക്യവും ഒരുമയും സ്നേഹവും നൽകണേ തമ്പുരാനെ. നിന്റെ ദീനിന് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യാൻ തോഫീക്ക് നൽകണേ റഹ്മാൻ. അള്ളാഹു ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദുമാർ, മരിച്ചുപോയവർ മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കളെ ഓർക്കുകയാണ് വടച്ചവനെ. അവരുടെയൊക്കെ കബറിടങ്ങളെ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, അള്ളാഹുവെ, ഞങ്ങളുടെ ഈ ദീനിന് വേണ്ടി നാട്ടിലും ഇവിടെയും വിവിധ സംഘടനകളിൽ നാട്ടിലെ മഹല്ലുകൾക്ക് വേണ്ടി ഇവിടുത്തെ സുന്നി സെൻ്ററുണ്ട്, ഇവിടുത്തെ ഇസ്ലാമിക് സെൻ്ററുണ്ട്, ഇവിടുത്തെ കെ എം സി സി, ഇതിനൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ റഹ്മാൻ റഹീമെ മരിച്ചുപോയവരുടെ കബറിടം സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. ദീനിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, ഈ ഉമ്മത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെ പ്രവർത്തനങ്ങളിൽ ഖൈറും ബറക്കത്തും ചെയ്യണേ റബ്ബെ. അള്ളാഹുവെ, മൂസക്കുട്ടി എന്ന് പറയുന്ന വളരെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും തളർന്നു കഴിയുന്ന ആ ഒരു സഹോദരന് വേണ്ടി അള്ളാഹു ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാർ ഇവിടുന്ന് വണ്ടിയെടുത്ത് അവിടെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ച് സമാധാനിപ്പിച്ച് എന്തെങ്കിലും അദ്ദേഹത്തിന് സഹായം ചെയ്യാൻ വേണ്ടി അവരൊക്കെ ചെയ്യുന്ന പരിശ്രമങ്ങൾ അതൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അതോടൊപ്പം ആരൊക്കെ സഹകരിച്ചിട്ടുണ്ടോ അവർക്കും നീ കൂലി കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിൻ്റെ വിഷമതങ്ങൾക്ക് നീ പരിഹാരം നൽകണേ റബ്ബെ. അതുപോലെ വിഷമിച്ച് കഴിയുന്ന ആളുകൾ, ജയിലിൽ കഴിയുന്ന ആളുകൾ, അവർക്കൊക്കെ നീ മോചനം നൽകണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾക്കൊക്കെ നീ അവസാനത്തെ നേരത്ത് കലിമ ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഇവിടുത്തെ കെ എം സി സിയുടെ പ്രഗത്ഭനായ നേതാവ് ഷാഫി എന്നവരുടെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുക്ക് നീ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഇവിടുത്തെ യു എ ഇയുടെ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫയുടെ ഹഫദഹുല്ലയുടെ ഉമ്മ ഷെയ്ഖ ഹസ എന്നിവർ മരണപ്പെട്ടു. അള്ളാഹു നീ ഇവർക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. اللهم اجعل هذا البلد آمنا مطمئنا رخاء سخاء وسائر بلاد العالمين. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم افض عليهم, اللهم افض علينا وعليهم من رحماتك ونفحاتك يا رب العالمين. اللهم ربنا آمنا في أوطاننا, اللهم سلمنا من العداء والفتن. اللهم إذا أردت بعبادك فتنة فقبضنا إليك غير مفتونين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم, وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وبفضلي صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الأنبياء والمرسلين, والحمد لله رب العالمين.